നമസ്കാരം ലോകകപ്പിൽ വീണ്ടും ഇന്ത്യ ഓസ്ട്രേലിയ സ്വപ്ന ഫൈനൽ കൊൽക്കത്തയിൽ നടന്ന രണ്ടാം സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ മൂന്ന് വിക്കറ്റിന് തകർത്താണ് ഓസ്ട്രേലിയ ലോകകപ്പിൽ എട്ടാം ഫൈനലിന് അർഹരായത് ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് വിജയലക്ഷ്യം ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ പതിനാറ് പന്ത് ബാക്കി നിർത്തി ഓസീസ് മറികടന്നു തുടക്കത്തിൽ തകർത്തടിച്ച ട്രാവിസേർഡും ഡേവിഡ് വാർണറും ഓസീസിന് മികച്ച തുടക്കമിട്ടു എന്നാൽ ഷംസിയും കേശ് മഹാരാജും പന്തറിയാനെത്തിയതോടെ തകർന്നടിഞ്ഞ ഓസീസ് നൂറ്റി മുപ്പത്തി ഏഴ് അഞ്ചിലേക്ക് വീണെങ്കിലും സ്റ്റീവ് സ്മിത്തും ജോഷ് ഇംഗ്ലീസും ചേർന്ന് ഓസീസിന് വിജയത്തിനടുത്തെത്തിച്ചു വിജയത്തിനടുത്ത് സ്മിത്തും ഇംഗ്ലീസും മടങ്ങിയെങ്കിലും പതരാതെ പൊരുതിയ മിച്ചൽ സ്റ്റാർക്കും പതരാത പൊരുതിയ മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമിനിസിനും ചേർന്ന് ഓസീസിനെ വിജയവരെ കടത്തുകയായിരുന്നു പ്രാഥമിക റൗണ്ടിൽ മികച്ച വിജയങ്ങളുമായി മുന്നേറിയ ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ലോകകപ്പ് സെമിയിൽ ദക്ഷിണാഫ്രിക്കയുടെ കണ്ണിൽ കാണാനായിരുന്നു ആരാധകരുടെ വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ ലോകകപ്പ് സെമിയിൽ പിടികൂടിയ ദുർബോധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പ്രോട്ടീസിന് വിട്ടകുന്നില്ല വീണ്ടൊരിക്കൽ കൂടി ഓസ്ട്രേലിയയുടെ പോരാട്ട വീരത്തിന് മുന്നിൽ പ്രോട്ടീസ് നിര മത്സരം കൈവിട്ടു സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ മൂന്ന് വിക്കറ്റിന് കീഴടങ്ങി ഓസ്ട്രേലിയ തങ്ങളുടെ എട്ടാം ലോകകപ്പ് ഫൈനലിൽ ടിക്കറ്റെടുത്തു അഞ്ച് തവണ ജേതാക്കളായ ഓസിസ് ആറാം കിരീടം ലക്ഷ്യമിട്ട് നവംബർ പത്തൊൻപതിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യക്കെതിരായ കലാശപൂരിറങ്ങും ദക്ഷിണാഫ്രിക്കയെ ഉയർത്തിയ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസ് സംഘം നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസിസ് ദക്ഷിണാഫ്രിക്കയുടെ തോൽവി വഴങ്ങിയിരുന്നു ഓസിസ് ബാറ്റിങ്ങിനെ കാര്യമായി പരീക്ഷിച്ചാണ് ദക്ഷിണാഫ്രിക്ക കീഴടങ്ങിയത് അർദ്ധ സെഞ്ചുറി നേടിയ ട്രാവിഡ് ഹെഡിന്റെയും നിർണായക ഘട്ടങ്ങളിൽ മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെച്ച ഡേവിഡ് വാർണർ സ്റ്റീവ് സ്മിത്ത് ജോഷ് ഇംഗ്ലീസ് എന്നിവരുടെയും പ്രകടനങ്ങളാണ് കടുത്ത പോരാട്ടത്തിൽ ഓസിസിനെ തുണച്ചത് ചെറിയ വിജയലക്ഷ്യമായിരുന്നെങ്കിലും സ്പിന്നർമാർ പന്തറിയാനെത്തിയാൽ പാടുപെടുമെന്ന് തിരിച്ചറിഞ്ഞ ഓസിസ് ഓപ്പണർമാരായ ഡേവിഡ് വാർണറും ട്രാവിസ് എഡും തകർത്തടിച്ചാണ് തുടങ്ങിയത് ആദ്യ ആറോവറിൽ അറുപത് റൺസാണ് ഇരുവരും അടിച്ചെടുത്തത് ട്രാവിസെഡും ഡേവിഡ് വാർണറും ചേർന്ന് മുപ്പത്തിയേഴ് പന്തിൽ അറുപത് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയതോടെ ഓസിസ് മേൽക്കൈ നേടി എന്നാൽ ഏഴാം ഓവറിൽ വാർണറെ മടക്കി എയ്ഡൻ മാർക്കറൻ ഈ കൂട്ടുകെട്ട് പൊളിച്ചു പതിനെട്ട് പന്തിൽ നിന്ന് ഒരു ഫോറും നാല് സിക്സും അടക്കം ഇരുപത്തിയൊൻപത് റൺസ് എടുത്താണ് വാർണർ മടങ്ങിയത് പിന്നാലെത്തിയ മിജൽ മാർഷലിനെ അക്കൗണ്ട് തുറക്കും മുമ്പ് റബാദ മടങ്ങി എന്നാൽ അർദ്ധ സെഞ്ചുറി നേടിയ ഹെഡ് ഓസീസിനെ മുന്നോട്ട് നയിച്ചു പതിനഞ്ചാം ഓവറിൽ ഹെഡിനെ കേശവ് മഹാരാജ് മടക്കി നാൽപ്പത്തി എട്ട് പന്തിൽ ഒൻപത് ഫോറും രണ്ട് സിക്സും അടക്കം അറുപത്തി രണ്ട് റൺസായിരുന്നു ഹെഡിന്റെ സമ്പാദ്യം തുടർന്ന് മാർനസ് ലബുഷൈനെ കൂട്ടുപിടിച്ച സ്മിത്ത് സ്കോർ നൂറ്റി മുപ്പത്തിമൂന്ന് വരെ എത്തിച്ചു പിന്നാലെ ഇരുപത്തിരണ്ടാം ഓവറിൽ ലെബുഷെയ്നെ തബ്രൈസ് ഷംസി വിക്കറ്റിന് മുന്നിൽ കൊടുക്കി മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് പതിനെട്ട് റൺസായിരുന്നു താരത്തിന്റെ സമ്പദ്ധി പിന്നാലെ അപകടകാരിയായ ഗ്ലെൻ മാക്സ്വെല്ലിന്റെ കുറ്റിതെറപ്പിച്ച ഷംസി ഓസീസിനെ ശരിക്കും പ്രതിരോധത്തിലാക്കി നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്ക നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന് ഓൾ ഔട്ടായിരുന്നു തുടക്കം തകർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് ഡേവിഡ് മില്ലറുടെയും എൻറിച്ച് ക്ലാസിന്റെ ഇന്നിംഗ്സുകളാണ് പൊരുതാവുന്ന സ്കോർ സമ്മാനിച്ചത് ബാറ്റിംഗ് തകർച്ചക്കിടെ സെഞ്ചുറി നേടിയ മില്ലർ നൂറ്റി പതിനാറ് വന്നിൽ നിന്ന് എട്ട് ഫോറും അഞ്ച് സിക്സുമടക്കം നൂറ്റി ഒന്ന് റൺസ് എടുത്തു നേരത്തെ ടോസ് നേടിയ ആദ്യ ബാറ്റ് ചെയ്ത് ദക്ഷിണാഫ്രിക്കയുടെ മുൻനിര അശ്വസനീയമായി തകർന്നറിഞ്ഞപ്പോൾ സെഞ്ചുറിയുമായി പൊരുത്തി ഡേവിഡ് മില്ലറാണ് ദക്ഷിണാഫ്രിക്കയെ സ്കോറിൽ എത്തിച്ചത് ഇരുപത്തിനാല് നാല് എന്ന സ്കോറിൽ ക്രീസിലെത്തിയ മില്ലർ നൂറ്റി ഒന്ന് റൺസ് എടുത്ത് നാൽപ്പത്തി എട്ടാം ഓവറിൽ പുറത്താവുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഇരുന്നൂറ് കടന്നിരുന്നു നൂറ്റി പതിനാറ് പന്തിൽ എട്ട് ഫോറും അഞ്ച് സിക്സും പറത്തി മില്ലർ നൂറ്റി ഒന്ന് റൺസരിച്ചപ്പോൾ നാൽപ്പത്തിയേഴ് റൺസ് എടുത്ത ഹെൻറിച്ച് ക്ലാസിനും ദക്ഷിണാഫ്രിക്കയ്ക്കായി പൊരുതി പിന്നാലെ ക്രീസിൽ ഒന്നിച്ച എയ്ഡൻ മാർക്കവും റാജിവാൻ ഡെർദിനും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങിയെങ്കിലും നടന്നില്ല ഇരുപത് പന്തിൽ പത്ത് റൺസെടുത്ത മാർക്കറ്റത്തെ പുറത്താക്കി സ്റ്റാർ വീണ്ടും ദക്ഷിണാഫ്രിക്കയ്ക്ക് തിരിച്ചടി നൽകി ഇതോടെ ദക്ഷിണാഫ്രിക്ക പതെരി പിന്നാലെ ദസിനും പുറത്താക്കിയതോടെ ദക്ഷിണാഫ്രിക്ക ഇരുപത്തിനാലിന് നാല് വിക്കറ്റ് എന്ന സ്കോറിലേക്ക് കൂപ്പുകുത്തി പിന്നാലെ അഞ്ചാം വിക്കറ്റിൽ തൊണ്ണൂറ്റി റൺസ് ചേർത്ത ഹെൻറിച്ച് ക്ലാസിൻ ഡേവിഡ് മില്ലിയൻ സഖ്യമാണ് അവരെ തകർച്ചയിൽ നിന്ന് കരകയറ്റിയത് എന്നാൽ മുപ്പത്തിയൊന്നാം ഓവറിൽ ക്ലാസിനെ മടക്കി ട്രാവിസ് ഹെഡ് ഈ കൂട്ടുകെട്ട് പൊളിച്ചു തൊട്ടടുത്ത പന്തിൽ മാർക്കോ ആൻറ്റണിയും മടക്കിയ ഹെഡ് ദക്ഷിണാഫ്രിക്കയെ വീണ്ടും പ്രതിരോധിലാക്കി നാൽപ്പത്തി എട്ട് പന്തിൽ രണ്ട് സിക്സും നാല് ഫോറും അടക്കം നാൽപ്പത്തിയേഴ് റൺസ് എടുത്താണ് ക്ലാസിൻ മടങ്ങിയത് ജെറാൾ കോഡ്സി മുപ്പത്തിയൊൻപത് പന്തിൽ നിന്ന് പത്തൊൻപത് റൺസെടുത്തു ഓസ്ട്രേലിയക്കായി സ്റ്റാർക്കും കമിൻസും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി ഹെയ്സൽവുഡ് ട്രാവിസ് ഹെഡ് എന്നിവർ രണ്ട് വിക്കറ്റും എടുത്തു